ഗായ്സ് എല്ലാവർക്കും എൻ്റെ മറ്റേതിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ചെയ്യാൻ പോണത് ഓണത്തിൻ്റെ സ്പെഷ്യൽ കായവറവും ശർക്കര ഉപ്പേരിയാണ്. അപ്പം ഓണത്തിന് കായ ഉപ്പേരി ശർക്കര ഉപ്പേരി ഇല്ലാണ്ട് എന്തിട്ട് വേണം. അപ്പം നമുക്ക് ഞങ്ങൾ രണ്ട് വലിയ കായക്കൊല വാങ്ങിച്ചിട്ടാണ് ചെയ്യണേ. അപ്പം ഞങ്ങൾ എല്ലാവരും കൂടിയാണ് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇതാണ് ഞങ്ങൾ മേടിച്ച കായക്കൊലാട്ട്. രണ്ടെണ്ണം മേടിച്ചു, 10-22 kg ഉണ്ട്. അപ്പോൾ ഞങ്ങൾ എല്ലാ കൊല്ലും ഇങ്ങനെ മേടിച്ച് ശർക്കര വെട്ടിയും കായ വറുത്തും ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഇപ്രാവശ്യം ഞങ്ങൾ നിങ്ങൾക്കും കൂടി ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു, ഒരു വീഡിയോ ആക്കി ചെയ്യാമെന്ന് വിചാരിച്ച കേട്ടോ. ഇതാ രണ്ട് കായക്കൊല, വലിയ കൊലകളാണ്. അപ്പോൾ ഇതേ ഞങ്ങളത് പടലൊക്കെ വെട്ടിയിട്ട് ഞങ്ങളത് ഉണ്ടാക്കാൻ തുടങ്ങാൻ കേട്ടോ. അപ്പോൾ മുറിച്ച് ശരിയാക്കാൻ പോവാണ്. അപ്പോൾ ഇതേ ഞങ്ങൾ കായ വറുക്കാനായിട്ട് ഇതൊക്കെ ആക്കുകയാണ്. ഞങ്ങൾ തൊലി കളഞ്ഞ് ഇതാ ചേട്ടൻ മുറിക്കിന് അച്ഛൻ നന്നാക്കണ്. ആദ്യം ശർക്കര വരട്ടിക്കുള്ള രണ്ട് ഇതാക്കിയിട്ടാട്ടം മുറിക്കുക, അങ്ങനെ മുറിക്കുക. അത് ആദ്യം വറുത്തെടുക്കുക ശർക്കര വരട്ടിയാണ്. അപ്പോൾ അതിലേക്കുള്ളതാണ് അവൾ ആക്കിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ നിങ്ങൾ വിചാരിക്കും ഇന്നലെ ഇത്ര അധികം എന്നൊക്കെ കേട്ടോ. ഞങ്ങൾക്ക് ഇവിടെ ആൾക്കാരുണ്ട്, മൂന്ന് ചേച്ചിമാരോരൊക്കെ ഉണ്ട്. ഓണത്തിനന്ന് വരുമ്പോൾ അത്യാവശ്യം വേണം. ചേട്ടൻ നുറുക്കലാണ് കേട്ടോ. നുറുക്കൽ ഇതേ ഏകദേശം ആവാറായിട്ടുണ്ട്. ചേട്ടൻ നുറുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതേ വേഗം വേഗം ആവുന്നുണ്ട്. നല്ലോണം സ്പീഡിലാണ് ചേട്ടൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇതേ എല്ലാവരും കൂടിയിട്ട് കായർക്കും എല്ലാവരും കൂടി ഇരുന്ന് നല്ല രസമായിട്ട് അങ്ങനെ എല്ലാം ഉണ്ടാക്കി ഒരുമിച്ചിരുന്ന് ചെയ്യണത്. ഏട്ടാ അടുപ്പ് വെച്ചിട്ട് ഞങ്ങൾ ഉരുളിയിലാണ് വെക്കുന്നത് കേട്ടാ. പുറത്ത് ഞങ്ങൾ അടുപ്പൊക്കെ സെറ്റപ്പ് ചെയ്ത് നല്ല അടുപ്പൊക്കെ ഉണ്ടാക്കി അവിടെ ഞങ്ങൾ വറുക്കാറ് എല്ലാ കൊല്ലും. അങ്ങനെ അവിടെയൊക്കെ ശരിയാക്കി. പക്ഷെ മഴ ഞങ്ങളെ ചതിച്ചു പോയി. മഴ ചാറിയ കാരണം അവിടെ പറ്റിയില്ല. അപ്പോൾ ഞങ്ങളിതേ അകത്ത് അടുക്കളയിൽ അടുപ്പത്താണ് വെക്കുന്നത്. അവിടെ ഉരുളിയൊക്കെ വെച്ചിട്ട് അതിലാണ് കേട്ടോ വറുക്കണത്. ആദ്യം ശർക്കര വരട്ടി കേട്ടോ. ആദ്യം നമ്മൾ അതാ വറുക്കുക. അതിൽ ഉപ്പ് വേണ്ടല്ലോ, കാരണം ആദ്യം നമ്മൾ ശർക്കര വരട്ടി കിള വറുത്തെടുക്കും. അത് കഴിഞ്ഞിട്ട് കായ വറുത്തെടുക്കുള്ളൂ, അല്ലെങ്കിൽ ഉപ്പിൻ്റെ അത് വലിയ നല്ല അടുപ്പൊക്കെ ആക്കി നല്ല രസത്തിൽ എടുക്കാനൊക്കെ വേണ്ടി അവിടെയൊക്കെ ശരിയാക്കിയതാണ്. രാവിലെ ഒക്കെ എൻ്റെ എല്ലാം ആക്കി. പക്ഷേ അത് മഴ കാരനൊക്കെ നനഞ്ഞു, പിന്നെ പറ്റിയില്ല. ഇവിടെ വറുത്താവണേ കുറേ ബുദ്ധിമുട്ടാണ്. കുറേ നേരം നമ്മൾ ഇതായി നിൽക്കണം. അടുപ്പ് കത്തി ചൂടായി വരണമെങ്കിലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇത് നമ്മളെ ശർക്കര വരട്ടിക്കുള്ളത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് ബാക്കി ശർക്കരയൊക്കെ ആക്കണം നിങ്ങൾ ലാസ്റ്റ് കാണിക്കുക കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ ഇനി കായ വറുക്കാൻ, മറ്റേ വട്ടം വറുക്കണ്ടേ, വട്ടം വറുക്കാൻ പോവാട്ടാ. ഇതേ വട്ടം വറുക്കാൻ ഇട്ടു. ഇതേ കുറേ നേരം നിന്നിട്ടാണ് അവിടെ വറുത്തതാക്കിയത്. പിന്നെ ഉരുളിയായ കാരണം മൂന്നാല് പ്രാവശ്യം കൊണ്ടാണ് കഴിഞ്ഞു എന്ന് മാത്രം. അധികം ഇടാലോ അതിലൊക്കെ. ഇതെങ്കിൽ നാല് വറവാട്ട വറുക്കണേ. ഞങ്ങൾ കായ കുറച്ച് വട്ടം വറുക്കും, ശർക്കര ഉപ്പേരിക്ക്. പിന്നെ നാല് വറവും വറുക്കും, മൂന്നെണ്ണം വറുത്ത് കൊടുക്കും കേട്ടോ. ഇതേ ഇപ്പോൾ നാല് വറവും റെഡി ആയിട്ടുണ്ട്. ഇതേ ഇതേട്ടാ ഞങ്ങളൊക്കെ പാത്രത്തിലാക്കിയിട്ടുണ്ട്. ഇതൊക്കെ എല്ലാവരും കൂടി ഇരുന്ന ഒരു ഇത്തിരി നേരം ഇരിക്കാനുള്ള കൂട്ടാ ഞങ്ങൾ ആൾക്കാരുള്ള കാരണേ. ഇതേ എല്ലാം റെഡിയായി. ഇനി നമുക്ക് ശർക്കര വരട്ടിണ്ടാക്കണം നോക്കട്ടെ. വറുത്ത് വെച്ച ശർക്കര ഇതില്ലേ, കായ വറുത്തത്, അതിലേക്ക് വേണ്ട ശർക്കര വേണം. ഞങ്ങൾക്ക് 1600 ഉണ്ട് കായ ഇത് ശർക്കരയ്ക്ക് വറുത്തത്. അതേപോലെ ശർക്കരയും വേണം കേട്ടോ. 1600 എത്ര കിലോയാണ് നമ്മൾ എടുക്കണം വെച്ചാൽ അതേപോലെ എടുക്കുക. പിന്നെ അതിൽ ഒരു 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കേട്ടോ. പിന്നെ ഏലക്കായും ചുക്കും ജീരകവും കൂടി പൊടിച്ച് വെച്ചു, അതും വേണം. പിന്നെ പഞ്ചസാര മുഴുവനായിട്ട് ഇടും. ജീരകം ഞങ്ങൾ മുഴുവൻ അവിടെ കുറേശ്ശെ ഇടും കേട്ടോ. അങ്ങനെ ശർക്കര വെട്ടിൻ്റെ അതേ ശർക്കര ഉരുക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി അതൊന്നാവട്ടെ. ഇതേ ശർക്കര ആയിട്ട് ശർക്കര നൂൽപ്പരവാവണം. നമ്മളിങ്ങനെ പിടിച്ച് നൂല് കയ്യുമാക്കി നോക്കുമ്പോൾ നൂൽപ്പരവാവണട്ടോ. അങ്ങനെ ആക്കുമ്പോൾ നൂല് പോലെ ആവണം. അങ്ങനെ നമ്മളതിൻ്റെ പരുവം. ഇതേ അതിലേക്ക് കായ വറുത്തൊക്കെ ഇട്ട് ഇതേ പഞ്ചസാര കുറേശ്ശെ ഇടും കേട്ടോ. മുഴുവൻ പഞ്ചസാര, പൊടിക്കാത്ത പഞ്ചസാരല്ലേ, അത് കുറേശ്ശെ കൊടുക്കും. പിന്നെ നമ്മൾ പൊടിച്ച് വെച്ചിട്ടില്ലേ ഏലക്കായും ഇതൊക്കെ, ഏലക്കായും ചുക്കും ജീരകവും കൂടി പൊടിച്ചത്, അതും ഇടും. അങ്ങനെ എല്ലാതും കൂടി നമ്മളിട്ട് നല്ലോണം മിക്സ് ചെയ്യുക. ഈ നല്ലോണം ആക്കി, നല്ലോണം ഇളക്കി എല്ലാം അവിടെ ആക്കി കൊടുക്കുക. ഈ നല്ലോണം ഇളക്കി ഇതിപ്പോൾ ഏകദേശം എല്ലാം അവിടെ ആയിട്ട് എന്നിട്ട് അങ്ങനെ അവിടെ കുറച്ച് നേരം വെക്കുക കേട്ടോ. ഇതേ കുറച്ചും കൂടി ചുക്കും ഇതൊക്കെ ഇട്ട് കൊടുത്തു. ഇതേ അതേ നമ്മളെ ശർക്കര വരട്ടി ഏകദേശം ഇതായിട്ടുണ്ട്. ഇനി ഒന്ന് അവിടെ ഇരുന്നിട്ടൊന്നും ഇങ്ങനെ കൈ കുറച്ച് കഴിയുമ്പോൾ ശരിയാവും. എന്തായി
നമ്മൾ ചെറുക്കൻ വേണ്ടി റെഡിയായി. അതിൻ്റെ ചൂടൊക്കെ അറി ഇത് അടിപൊളിയായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോ എത്രയുള്ളോ? ഞങ്ങളൊക്കെ ആയവറും ശർക്കര പറ്റിയപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ പറഞ്ഞ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ വരാനായിട്ട് സബ്സ്ക്രൈബ് ബട്ടനെ തൊട്ടപ്പോൾ ഉള്ള ബെല്ലൈക്കണും കൂടി അമർത്തുക. അപ്പോൾ വേറൊരു ദിവസം നമുക്ക് കാണാം. ബൈ ബൈ.